ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ കഴിക്കാൻ അതേപോലെ ടേസ്റ്റും കൂടിയുള്ള പാൽക്കപ്പ ഉണ്ടാക്കാം. ഇതിനു വേണ്ടി കപ്പ ഇതുപോലെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ കപ്പ പുഴുങ്ങുന്നത് പോലെ ചൂടുവെള്ളത്തിലേക്കിട്ട് ഇത് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ആദ്യം തന്നെ ഇട്ട് കൊടുക്കണം, അപ്പോഴേ കപ്പയിൽ ഉപ്പ് പിടിക്കുകയുള്ളൂ. ഇതിപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഈ വെള്ളമൊന്ന് ഊറ്റിക്കളയാം. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ട് പച്ചമുളകും കൂടി നീളത്ത് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ കഷ്ണം സവാള ചതച്ചെടുത്തതാണിത്. ചുവന്നുള്ളി ഇല്ലാത്തത് കൊണ്ടാണ് സവാള എടുത്തത്. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് നേരിയ തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഈ തേങ്ങാപ്പാലിൽ ഇതൊന്ന് വെന്ത് വരണം. കപ്പ നന്നായി വെന്തതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വെന്ത് ഉടഞ്ഞു വരും. കപ്പ മുഴുവനായി ഉടക്കണ്ട, കുറച്ച് ഒന്ന് ഉടച്ചെടുത്താൽ മാത്രം മതി. കഷ്ണങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കുന്ന സമയത്ത്. ഇത് തിളച്ച് വരുന്ന സമയത്ത് ഇത് കുറച്ചുകൂടി ഇത് കുറുകി വരും. ഇതിപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. കപ്പ വേവുന്നതിനനുസരിച്ച് ഇത് കുറുകിയും വരും, അതെല്ലാവർക്കും അറിയുന്നതാണല്ലോ. ഇതുപോലെ ഉടച്ച് ഒന്ന് കുറുകി വരുന്ന സമയത്ത് 1 ഗ്ലാസ് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇത് നേരിയ തേങ്ങാപ്പാൽ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായി മിക്സ് ചെയ്യാം. ഇത് ഒന്നുകൂടി തിളച്ച് വരണം. ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ അടിക്ക് പിടിക്കും. ഇതിപ്പോൾ നന്നായി കുറുകി വന്നിട്ടുണ്ട്. തണുക്കുമ്പോൾ ഇനിയും കുറച്ചും കൂടി കുറുകും. സ്റ്റൗ ഓഫ് ചെയ്ത് കടുക് വറക്കാം. ഇതിന് വെളിച്ചെണ്ണയിൽ കടുക് വറക്കുന്നതായിരിക്കും നല്ലത്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക്. വറ്റൽമുളക് മൂത്ത് വരുമ്പോൾ ഒരു ചെറിയ കഷ്ണം സവാളയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാളയും കൂടി മൂപ്പിച്ച് ഇനി ഇത് കപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യാം. കപ്പേൻ്റെ കൂടെ കഴിക്കാൻ ബീഫോ അല്ലെങ്കിൽ നല്ല പുളിയും എരിവും ഉള്ള മീൻകറിയോ ആയിരിക്കും നല്ലത്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കപ്പ റെഡിയായി. പാൽക്കപ്പയുടെ കൂടെ നല്ല മുളകിട്ട എരിവും പുളിയുള്ള മീൻകറിയും കൂടി ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കപ്പ റെഡിയായിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.